ഹായ് ഫ്രണ്ട്സ്, ടീസ്കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് സാരി വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെറിയ എക്സാമിൻ്റെയൊക്കെ തിരക്കപ്പെട്ടു പോയതാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. ഏകദേശം ഒരു മാസത്തിലേറെയായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പനാസോണിക് ലുമിക്സ് G85 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിററർലെസ് ക്യാമറയുടെ റിവ്യൂ ആണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലിലായാലും പിന്നെ അതിൻ്റെ എന്തിനൊക്കെയാണ് ആ ക്യാമറ നല്ലത് തുടങ്ങിയ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീട്ടിലേക്ക്. രണ്ടായിരത്തി 2016 പാനസോണിക് റിലീസ് ചെയ്ത ഒരു മിററർലെസ് ക്യാമറയാണ് നമ്മുടെ പാനസോണിക് ലുമിക്സ് G85 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാമറ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു SLR സ്റ്റൈൽ മിററർലെസ് ക്യാമറയാണ്, അഥവാ SLR സ്റ്റൈലുള്ളൊരു മിററർലെസ് ക്യാമറയാണ് നമ്മുടെ പാനസോണിക് ലുമിക്സ് G85 എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മളതിൻ്റെ ബോഡിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മെഗ്നീഷ്യം അലോയ് ബോഡിയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എതർ സീൽഡാണെന്ന് പറയാനായിട്ട് സാധിക്കും. അത്യാവശ്യം ഡസ്റ്റ്, മോയ്സ്ചർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ ഈ ഒരു ക്യാമറ റെസിസ്റ്റ് ചെയ്യുന്നതൊക്കെ പറയാൻ സാധിക്കും. നമ്മുടെ α6300, 6500 ഒക്കെ പോലെ തന്നെ വെതർ സീൽഡുള്ളൊരു ബോഡിയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ സെൻസറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 16 MP ഒരു 4/3 CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്ത വീഡിയോസിലൊക്കെ തന്നെ നമ്മൾ 4/3 സെൻസറിനെ പറ്റി സംസാരിച്ചിട്ടില്ല. 4/3 സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ സാധാരണ പറയാറ് ഒന്നുകിൽ ഫുൾ ഫ്രെയിം ആയിരിക്കും, അല്ലെങ്കിൽ ക്രോപ്പ് സെൻസർ ആയിരിക്കും, നമ്മൾ APS-C ക്രോപ്പ് സെൻസർ ആയിരിക്കും എന്നാണ് പറയാറ്. അപ്പോൾ ഈ ഒരു 4/3 സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സെൻസറാണ്. ഫുൾ ഫ്രെയിം അതിന് തൊട്ട് താഴെ APS-Cയേക്കാൾ ചെറിയൊരു സെൻസറാണ് 4/3 സെൻസർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോയിൽ കണ്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഫുൾ ഫ്രെയിം അതിൻ്റെ തൊട്ട് താഴെ APS-C, അതിൻ്റെ താഴെ വരുന്നതാണ് 4/3 എന്ന് പറഞ്ഞൊരു കാറ്റഗറി. സോ APS-C സെൻസറിനേക്കാൾ ചെറിയൊരു സെൻസർ ആയിരിക്കും ഈ ഒരു 4/3 ക്യാമറകളിൽ ഉണ്ടായിരിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പറയാം 16 MP ഒരു 4/3 CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു ക്യാമറയിലെ ആസ്പെക്ട് റേഷ്യോകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1:1, 3:2, 4:3, 16:9 എന്നിങ്ങനെ 4 ആസ്പെക്ട് റേഷ്യോകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഈ ISO റേഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 200 മുതൽ 25,600 വരെയാണ് ISO റേഞ്ച് വന്നിട്ടുള്ളത്. 100 വരെ നമുക്ക് താഴ്ത്താനും സാധിക്കും. സോ മിനിമം ISO എന്ന് പറയുന്നത് 100 ആണ്, അഥവാ 200 ആണ്, നമുക്ക് 100 വരെ എക്സ്പാൻഡ് ഡൗൺ അഥവാ താഴത്തോട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ 25,600, 51,200 വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറയുന്നതുപോലെ താഴത്തോട്ട് 200 എന്നുള്ളത് 100 വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, താഴത്തോട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ISO റേഞ്ചിൻ്റെ കാര്യം വന്നിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാത്തൊരു ലോ ലൈറ്റ് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യും. അത്യാവശ്യം നല്ലൊരു ISO റേഞ്ച് ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ വൈറ്റ് ബാലൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5 വൈറ്റ് ബാലൻസ് പ്രിസെറ്റുകൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് യൂസർ പ്രിസെറ്റായിട്ട് 4 വൈറ്റ് ബാലൻസ് ഡാറ്റ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയാൻ സാധിക്കും. അഥവാ 5 എണ്ണം നമുക്ക് അതിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് 4 വൈറ്റ് ബാലൻസ് പ്രിസെറ്റുകൾ അതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി സ്റ്റെബിലൈസേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇൻബോഡി സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള ക്യാമറയാണ് പനാസോണിക് ലുമിക്സ് G85 എന്ന് പറയാനായിട്ട് സാധിക്കും. അഥവാ 5-axis ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഒരു ക്യാമറയിൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. സെൻസർ ഡിലിറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ OIS ഉള്ള ലെൻസുകൾ അഥവാ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ലെൻസുകൾ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഷെയ്ക്ക് കുറച്ചുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള വിഷ്വൽസ് നമുക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നല്ല രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഷോട്ടുകളായാലും വീഡിയോസ് ആയാലും നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അൺകംപ്രസ്ഡ് ഫോർമാറ്റ് ആയിട്ടുള്ള റോ നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ JPEG ആണെങ്കിൽ നോർമൽ ഫൈൻ പോലുള്ള JPEG ഫോർമാറ്റുകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓട്ടോ ഫോക്കസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല മികച്ച രീതിയിലുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 49 ഓട്ടോ ഫോക്കസ് പോയിൻറ്സ് ആണ് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ട്രാക്കിംഗ് ഒക്കെ ഉള്ള നല്ലൊരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ്. ഫേസ് ഡിറ്റക്ഷൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് പനാസോണിക് ലുമിക്സ് G85 എന്ന് പറഞ്ഞ ക്യാമറയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും വീഡിയോയ്ക്കൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള നല്ലൊരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ പനാസോണിക് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മൗണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4/3 എന്ന് പറഞ്ഞൊരു മൗണ്ടാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ലെൻസ് മൗണ്ടിൻ്റെ പേരെന്ന് പറഞ്ഞത് 4/3 ആണ്, അഥവാ 4/3 സെൻസറാണ് നമ്മൾ പറഞ്ഞു. സോ 4/3 ആണ് ഇതിൻ്റെ ഒരു മൗണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഫോക്കസ് ലെങ്ത് മൾട്ടിപ്ലയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ക്രോപ്പ് സെൻസർ ക്യാമറകളാണെങ്കിൽ 1.5 ആയിരിക്കും, ഇപ്പോൾ നിക്കോൺ സോണിയൊക്കെ ആണെങ്കിൽ 1.5 ആയിരിക്കും, നമ്മുടെ കാനോൺ ആണെങ്കിൽ 1.6 ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫുൾ ഫ്രെയിം ആണെങ്കിൽ അത് 1 ആയിരിക്കും. സോ 4/3 സെൻസർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 2 ആണ്. 2 ആണ് ഇതിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ ആയിട്ട് വന്നിട്ടുള്ളത്. അഥവാ ഫുൾ ഫ്രെയിം ലെൻസ് ഇപ്പോൾ ഒരു 200 mm ലെൻസാണ് ഇതിൽ ടച്ച് ചെയ്ത്, 400 mm നമുക്ക് ഇക്വാലൻ്റ് ആയിട്ട് കിട്ടുന്നുള്ളതാണ് ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ 2 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയറിൻ്റെ കാര്യം. സോ ഇതിൽ ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ വന്നിട്ടുള്ളത് 2 ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെങ്കിൽ 3 inch എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. 3 inch എൽ സി ഡി ഡിസ്പ്ലേ ആണ്. ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അഥവാ വ്ളോഗിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. 1.04 million dots ആണ് ഒരു സ്ക്രീനിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വ്യൂ ഫൈൻഡറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം മിററർലെസ് ക്യാമറയാണ്, ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ആണ്. 100% കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന 2.36 million dot ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ആണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് തരുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ ഫൈൻഡർ തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി ഷട്ടർ സ്പീഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഷട്ടർ സ്പീഡ് മാക്സിമം ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത് 60 seconds ആണ്. സാധാരണ 30 seconds ആണ് കാണാറ്. ഈ ഒരു ക്യാമറയിൽ 60 seconds ആണ് വന്നിട്ടുള്ളത്. മിനിമം നോക്കുകയാണെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ ഷട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/4000 ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇലക്ട്രോണിക് ഷട്ടർ, നമുക്കറിയാം മിററർലെസ് ക്യാമറ ആണ്, അപ്പം ഇലക്ട്രോണിക് ഷട്ടർ യൂസ് ചെയ്തിട്ടാണ് എങ്കിൽ 1/16000 ആണ് മാക്സിമം വന്നിട്ടുള്ള ഷട്ടർ സ്പീഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം കൂടിയൊരു ഷട്ടർ സ്പീഡ് തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാം മോഡ്, അപ്പേർച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, മാനുവൽ എക്സ്പോഷർ മോഡ് പോലുള്ള ഡിഫറൻറ്റ് മോഡുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. 6.2 meter റേഞ്ച് വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻബിൽറ്റ് ഫ്ലാഷ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഫ്ലാഷ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 1/160 ആണ് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഇൻബിൽറ്റ് ഫ്ലാഷ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി കണ്ടിന്യൂസ് ഡ്രൈവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 9 frames per second വരെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു കണ്ടിന്യൂസ് ഫ്രെയിം റേറ്റ് തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. സോ 9 frames വരെ നമുക്കൊരു സെക്കൻഡിൽ ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. സെൽഫ് ടൈമർ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക ക്യാമറകളിലും അവൈലബിൾ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് സെൽഫ് ടൈമർ ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി എക്സ്പോഷർ കോമ്പൻസേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ +5 ആണ് നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ വന്നിട്ടുള്ളത്. സോ -5 to +5 വരെ നമുക്ക് എക്സ്പോഷർ കോമ്പൻസേഷൻ മാറ്റാനായിട്ട് സാധിക്കും. സോ അതാണ് എക്സ്പോഷർ കോമ്പൻസേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. വീഡിയോ കേപ്പബിലിറ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 4K 30 frames 24 frames എന്നിങ്ങനെ ഫ്രെയിം റേറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫുൾ എച്ച് ഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫുൾ എച്ച് ഡി 60, 30, 24 പോലുള്ള ഫ്രെയിം റേറ്റുകളിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. സോ 4K എനേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് പനാസോണിക് ലുമിക്സ് G85 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മൈക്രോഫോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റീരിയോ മൈക്രോഫോൺ ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്പീക്കറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മോണോ സ്പീക്കറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. സോ വീഡിയോയ്ക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ക്യാമറ തന്നെയാണ്. വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ 4K കേപ്പബിലിറ്റി ഉള്ള, വീഡിയോയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു ക്യാമറ തന്നെയാണ് പനാസോണിക് ലുമിക്സ് G85 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കണക്ടിവിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ USB 2.0 ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. 480 Mbps വരെയാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ സ്പീഡായിട്ട് നമുക്ക് പറയാവുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു കണക്ടിവിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പോർട്ടുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു HDMI പോർട്ട്, ഒരു മൈക്രോ HDMI പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 3.5 mm ജാക്കുള്ള ഒരു ഓഡിയോ ജാക്ക് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞു വീഡിയോയ്ക്ക് മികച്ച രീതിയിലുള്ളൊരു ഡിവൈസ് തന്നെയാണെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട്. അപ്പോൾ 4K കേപ്പബിൾ ആണ്. പിന്നെ മൈക്രോഫോൺ കൂടി നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നല്ല രീതിയിൽ തന്നെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് പനാസോണിക് ലുമിക്സ് G85 എന്ന് പറയാൻ സാധിക്കും. എന്നാലും ഹെഡ്ഫോൺ പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ അല്ല. നമുക്ക് ലൈവായിട്ട് നമ്മുടെ സൗണ്ട്, വീഡിയോയുടെ സൗണ്ട് മോണിറ്റർ ചെയ്യണമെങ്കിൽ ഉള്ള ഹെഡ്ഫോൺ പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ അല്ല. ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറഞ്ഞൊരു ബാറ്ററി ലൈഫാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. 330 shots per charge ആണ് ബാറ്ററി ലൈഫായിട്ട് പറഞ്ഞിട്ടുള്ളത്. വളരെ ബിലോ ആവറേജ് ആണ്. ഏകദേശം 360-370 ഒക്കെയാണ് മിററർലെസ് ക്യാമറകളുടെ ഒരു ആവറേജ് ബാറ്ററി ലൈഫായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എങ്കിൽ കൂടി കുറേയൊക്കെ ഇപ്പോൾ ഓവർകം ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് വളരെ കുറഞ്ഞൊരു ബാറ്ററി ലൈഫാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. 330 shots per charge ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മിററർലെസ് ക്യാമറ ആണെങ്കിൽ കൂടി നമുക്കിത് USB ചാർജിങ് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് പവർ ബാങ്ക് ഒന്നും വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒരു സെപ്പറേറ്റ് ചാർജർ ഈ ഒരു ക്യാമറയുടെ കൂടെ വരുന്നുണ്ട്. സോ ബാറ്ററി ഊരി ആ ചാർജറിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ട് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും എക്സ്ട്രാ ബാറ്ററികൾ വാങ്ങുന്നതായിരിക്കും ഉചിതം എന്ന് പറയാൻ സാധിക്കും. എക്സ്ട്രാ ബാറ്ററികൾ നമുക്ക് ആ ചാർജറിൽ ഇട്ടുകൊണ്ട് ഒന്ന് യൂസ് ചെയ്യുക ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എക്സ്ട്രാ ബാറ്ററികൾ വാങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് വളരെ കുറഞ്ഞൊരു ക്യാമറ തന്നെയാണ് പനാസോണിക് ലുമിക്സ് G85 എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്നത്. സോ അതാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി ബാറ്ററി ഇട്ട് കഴിഞ്ഞാലുള്ള ക്യാമറയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 505 grams ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓറിയൻറ്റേഷൻ സെൻസർ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. നമ്മുടെ α6000 പോലുള്ള ആൽഫയിലൊക്കെ ഉള്ള ഒരു തന്നെയാണ് ഓറിയൻറ്റേഷൻ സെൻസർ എന്ന് പറയുന്നത്. എന്നാൽ GPS നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ അല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഈ ഒരു ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാനായിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ ഇത്ര നേരം നമ്മൾ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ പറഞ്ഞത്, നമ്മളിതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ബിൽറ്റിൻ വൈഫൈ അവൈലബിൾ ആയിട്ടുള്ള ക്യാമറയാണ്. അഥവാ നമുക്ക് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മളത് സ്പെസിഫിക്കേഷൻ്റെ ഭാഗത്ത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ബിൽറ്റിൻ വൈഫൈ നമുക്ക് അവൈലബിൾ ആണ്. എൻവയോൺമെൻറ്റലി സീൽഡ് ആണ് ഈ ഒരു ബോഡി എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞ പോയിൻ്റാണ് മെഗ്നീഷ്യം അലോയ് ബോഡിയാണ് വന്നിട്ടുള്ളത്. സോ എൻവയോൺമെൻറ്റലി സീൽഡ് ആണ്, മോയ്സ്ചർ ടെസ്റ്റ് ഒക്കെ തന്നെ ഒരു പരിധിവരെ റിപ്പൽ ചെയ്യും. പിന്നെ നോക്കുകയാണെങ്കിൽ 4K കേപ്പബിൾ ആണ്. പിന്നെ പറയുന്നത് 5-axis സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള ക്യാമറയാണ്. വളരെ മികച്ചൊരു ഫീച്ചർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 5-axis സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് നമ്മുടെ പനാസോണിക് ലുമിക്സ് G85 എന്ന് പറയാൻ സാധിക്കും.
പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാവുന്നത് ഇതിൻ്റെ ടച്ച് സ്ക്രീൻ ആണ്, ഡിസ്പ്ലേ ടച്ച് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ്റെ ഭാഗത്ത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു, ടച്ച് സ്ക്രീൻ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. അത് നല്ല രീതിയിലുള്ളൊരു ഫീച്ചർ ആയിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റു സവിശേഷത പറയുന്നത് നല്ലൊരു ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് സിസ്റ്റം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മികച്ചൊരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും. വ്ളോഗിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല വ്ളോഗിങ് ഫ്രണ്ട്ലിയായിട്ടൊരു ക്യാമറ കൂടിയാണ് ഈ ഒരു പനാസോണിക് ലുമിക്സ് G85 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേറെ പതിനങ്ങനെ ഇത്രയാണ് ഇതിൻ്റെ ഒരു മെയിൻ റിമാർക്കബിളായിട്ടുള്ള ഗുണങ്ങളായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത്. ദോഷമായിട്ട് പറയുമ്പോൾ ബാറ്ററി ലൈഫ് മാത്രമേ അതിൽ വരുള്ളൂ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് വളരെ കുറഞ്ഞ ഒരു ബാറ്ററി ലൈഫാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാവുന്നത്. ബാക്കിയുള്ള ഏരിയൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ക്യാമറ തന്നെയാണ് പനാസോണിക് ലുമിക്സ് G85 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് പനാസോണിക് ലുമിക്സ് G85 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാമറയുടെ റിവ്യൂ ആണ്. സ്പെസിഫിക്കേഷൻ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ അതിൻ്റെ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു. സോ അത്രയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ തന്നെ എനിക്ക് പറയാവുന്നത്, ഇപ്പോൾ ഫോട്ടോഗ്രാഫി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോട്ടോഗ്രാഫി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് അത്യാവശ്യം നല്ല മികച്ച റിസൾട്ട് തരുന്ന ഒരു ക്യാമറ തന്നെയാണ്. മോശമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. എങ്കിൽ കൂടി ഫോട്ടോഗ്രാഫികളെ കുറച്ച് നല്ലത് വീഡിയോഗ്രാഫിക്കാണ് ഈ ഒരു ക്യാമറ. കുറച്ചും കൂടി വീഡിയോഗ്രാഫിക്കായിട്ട് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. ഫോട്ടോഗ്രാഫിക്കായിട്ടാണെങ്കിൽ ഈ ഒരു ക്യാമറ അത്രയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, പേഴ്സണലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഒന്നാമത് 16 MP ക്യാമറ എന്ന് പറഞ്ഞു, മെഗാപിക്സൽ കുറവാണ്. എങ്കിലും മെഗാപിക്സലിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ മെഗാപിക്സൽ ഒട്ടും കാര്യമില്ല എന്നുള്ളതല്ല, മിക 16 MP ക്യാമറ. പിന്നെ സെൻസറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 4/3 സെൻസറാണെന്ന് പറഞ്ഞു. സോ സെൻസർ സൈസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. നമ്മൾ ഈ സെൻസർ സൈസും മെഗാപിക്സലിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മൾ നമ്മുടെ മൊബൈൽ ഫോട്ടോഗ്രാഫിയും DSLR ഫോട്ടോഗ്രാഫിയും ഡിഫറൻസ് പറഞ്ഞിരുന്നു. സോ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ മുകളിൽ വന്ന് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. സോ മെഗാപിക്സൽ, പിന്നെ അതിൻ്റെ സെൻസർ സൈസൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസിന് സെൻസർ സൈസ് കൂടുതൽ വേണം. സോ ലോ ലൈറ്റ് പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും വീഡിയോക്കാണെങ്കിലും ഫോട്ടോക്കാണെങ്കിലും. വീഡിയോ നമ്മളിപ്പോൾ അങ്ങനെ വീഡിയോക്കായിട്ടായിട്ട് പറയുന്നില്ല, ഫോട്ടോഗ്രാഫിക്കാണ് നമ്മൾ പറയുന്നത്. സോ കുറവായിരിക്കും ലോ ലൈറ്റ് പെർഫോമൻസ്, അത്ര മികച്ച രീതിയിലായിരിക്കില്ല. യൂസർ റേഞ്ചൊക്കെ അത്യാവശ്യമുണ്ട്. എങ്കിൽ കൂടി ഫോട്ടോഗ്രാഫിക്കായിട്ട് ഈ ഒരു ക്യാമറ വാങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഒരു ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ. എന്നാൽ വീഡിയോഗ്രാഫിക്കാണ് ഞാൻ പറഞ്ഞു ബെസ്റ്റ് എന്ന് പറയുന്നത്, വീഡിയോഗ്രാഫിക്കാണ്. ഫോട്ടോഗ്രാഫിക്കാൾ നല്ലത് വീഡിയോഗ്രാഫിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 4K കേപ്പബിൾ ആയിട്ടുള്ളൊരു ക്യാമറയാണ്. നമ്മൾ പറഞ്ഞു ഫേസ് ഡിറ്റക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫേസ് ഡിറ്റക്ഷനുള്ള 49 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സുള്ള മികച്ചൊരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ മൈക്രോഫോൺ പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. സോ ഒരു എന്തുസിയാസ്റ്റിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വീഡിയോഗ്രാഫിക്ക് ഒന്നും കൂടി ഊന്നൽ നൽകുന്ന ആളുകൾ ഈ ഒരു ക്യാമറ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഫോട്ടോഗ്രാഫിയും ചെയ്യാൻ പറ്റും, മോശമാണ് റിസൾട്ട് എന്ന് നമ്മൾ പറയുന്നില്ല, നല്ല റിസൾട്ട് തന്നെയാണ് തരുന്നത്. എങ്കിലും ഫോട്ടോഗ്രാഫിയേക്കാൾ നല്ലതായിട്ട് പറയാവുന്നത് അല്ലെങ്കിൽ നല്ലതെന്ന് പറയുന്നത് വീഡിയോഗ്രാഫിക്കാണെന്ന് പറയാനായിട്ട് സാധിക്കും. വീഡിയോഗ്രാഫി ആണെങ്കിൽ കൂടി ഒരു പ്രൊഫഷണൽ ലെവൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ലെവലിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം 4K എന്ന് പറയുന്നത് ക്രോപ്പ്ഡ് 4K ആണ് നമുക്ക് പറയാം. ഈ ക്രോപ്പ് ചെയ്ത 4K ആണ് നമുക്ക് ഈ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എങ്കിലും 4K കേപ്പബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ പോർട്ട് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ അല്ല. ലോഗ് സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് പിക്ചർ പ്രൊഫൈലിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ സോണിയൊക്കെ ആണെങ്കിൽ S-Log2, S-Log3 ഉണ്ട്, 6300 തന്നെ. സോ അങ്ങനത്തെ സപ്പോർട്ടുകളൊന്നും തന്നെ ഈ ഒരു ക്യാമറയിലില്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണൽ രീതിയിൽ നല്ല സീരിയസ് ലെവലിൽ നമ്മൾ വീഡിയോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ നമുക്ക് അങ്ങനെ ഒരു യൂസ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വീഡിയോഗ്രാഫി ചെയ്യാനാണ് ഈ ഒരു ക്യാമറ ബെറ്റർ എന്നാണ് പറയാനായിട്ടുള്ളത്. സോ അത്രയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. സോ ഓവറോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നതാണ് ഫോട്ടോഗ്രാഫിയേക്കാൾ ബെസ്റ്റ് വീഡിയോഗ്രാഫിക്കാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 5-axis സ്റ്റെബിലൈസേഷൻ ഉള്ളതും വീഡിയോഗ്രാഫിയെ സ്വാധീനിക്കുന്ന കാര്യമാണ്. വീഡിയോഗ്രാഫി ഒന്നും കൂടി എളുപ്പമാക്കാൻ സഹായിക്കുന്നുള്ളത് തന്നെയാണ്. നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അതാണ് ഫോട്ടോഗ്രാഫിക്ക് നല്ലത് വീഡിയോഗ്രാഫിക്കാണെങ്കിലും രണ്ടും വൃത്തിയായിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് വീഡിയോഗ്രാഫിക്കാണെന്നാണ് പറയാനായിട്ടുള്ളത്. സോ അത്രയാണ് ഈ ഒരു ക്യാമറയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അത് ഇതുപോലൊക്കെ തന്നെ തീർത്തിരുന്നതാണ്. ഈ ദൃശ്യമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും